വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഒന്നരാടം വെച്ചിട്ടെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ സാധനത്തിൽ കൂടെ ഇങ്ങനെ അറിയിക്കണം എന്ന് വിചാരിക്കട്ടെ. പക്ഷെ കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ ഒരു 4 മാസം അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഞാൻ പോവാറില്ല. ഞാൻ 1 മണിക്ക് ശേഷം പോകുള്ളൂ. എന്താ സ്ഥലം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. അതായത് എൻ്റെ കുടുംബക്കാരൊക്കെ കാണാം. ഹായ്, നമസ്കാരം. ഞാൻ ഷബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അതായത് 2-3 കല്യാണങ്ങളും കുടുംബസംഗമവും പിന്നെ വീട്ടിൽ പണിക്കാരും ഒക്കെ കൂടെ ഒരു കലപില തിരക്കായിരുന്നു കേട്ടോ. കുറുഞ്ചാത്ത നോക്ക. ആദ്യമായിട്ടും മാമ വീഡിയോയിൽ വരുന്നു. മാമ ഇങ്ങോട്ട് നോക്കിക്ക. ആദ്യമായിട്ടും മാമ വീഡിയോയിൽ വരുന്നു. ഞങ്ങൾ പകുതി ആളൊരു കല്യാണത്തിനും പകുതി ആൾ മറ്റേ കല്യാണത്തിനും അങ്ങനെയൊക്കെയാണ് കേട്ടോ പോണത്. പിന്നെ പണിക്കാരെന്താന്ന് വെച്ചാല് വീടിന്റെ പുറത്തു കൂടെ ഒക്കെ നിറയെ കച്ചറകൾ ശരിയാക്കാനുണ്ടായിരുന്നു. അതേപോലെ മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വറക് ശരിയാക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അത്രയും ദിവസം ഉണ്ടായിട്ട് അന്ന് തിരക്ക് കുറച്ച ദിവസത്തിലാണ് കേട്ടോ മുരളിയേട്ടൻ വന്നത്. അപ്പം മൂപ്പർക്ക് 1 ആഴ്ച ഒഴിവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു. പിന്നെ കുറേ പേര് ചോദിക്കലുണ്ട്. അതായത് ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ടിൽ തറ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയാവുന്ന ആളുകളൊക്കെ കാണുമ്പോൾ ചോദിക്കലുണ്ട്, നിങ്ങളെ തറപ്പണി കഴിഞ്ഞതല്ലേ, വീട് പണി തുടങ്ങിയോ, എന്തായി എന്നിങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ തറ അതാ താഴ്ന്ന് മുളച്ച് വരുന്നുണ്ട്. അത് അന്ന് അങ്ങനെ മണ്ണിട്ട് മൂടിയതായിരുന്നു. എന്ന് വെച്ചാൽ അന്ന് ഇങ്ങനെ കുറച്ച് പൈസേൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ അതുമ്മക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാഹ് എല്ലാം ശരിയാകും. അപ്പോൾ വീട് പണി നടക്കുകയാണെങ്കിലൊക്കെ ഞാൻ അറിയിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കുട്ടികളും ഞങ്ങൾ ഒരു ഭാഗത്തേക്ക് പോകണമെന്നിട്ട്. ഞങ്ങൾക്ക് മുതുകുറിശ്ശിയാണ് കല്യാണം ഉള്ളത്. നാത്തുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഉണ്ടല്ലോ ഒരുപാട് പേര് വിശേഷങ്ങൾ അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ കമൻറ്റിലായാലും വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, സുഖമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഡെയിലി അല്ലെങ്കിൽ ഒരു 1.5 വെച്ചിട്ടെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ സാധനത്തിൽ കൂടെ ഇങ്ങനെ അറിയിക്കണം എന്ന് വിചാരിക്കട്ടെ. പക്ഷേ എനിക്ക് അതിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല. ഒരു തിരക്ക് കഴിയുമ്പോഴത്തേക്കും അടുത്ത തിരക്കാവും. പിന്നെ ഈ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നത് 7-ാം തീയതിയാണ് കേട്ടോ. അതായത് അതിന് ശേഷം പിന്നെ ഇപ്പോൾ 1 മാസമായി. അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല, വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ 23-ാം തീയതി എൻ്റെ ഉമ്മാക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ അങ്ങനെ കുറച്ച് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ എടുക്കാനുള്ള ഒരു മോഡിലല്ലായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ 20 ദിവസത്തോളമായിട്ട് എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു, ഉമ്മാൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഉമ്മാക്ക് ഇപ്പോൾ 4 മാസം അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അങ്ങനെ ഇതാ പിന്നെ നാത്തുവിൻ്റെ വീട്ടിലെത്തി. അവിടെ ഞാൻ പറഞ്ഞല്ലോ കുടുംബസംഗമത്തിന് പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ വെക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ചെന്നപ്പോൾ അവരതൊന്നും കഴിഞ്ഞിട്ടില്ല. അളിയനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആ ഒരു തിരക്കിലാണ് അവർ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടല്ലോ അവിടെ ഭയങ്കര മദ്രസയിലായിരുന്നു കേട്ടോ കല്യാണം. ഭയങ്കര തിരക്കായിരുന്നു. അതായത് കറക്റ്റ് 12 മണിക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആ ഒരു ടൈമിൽ കല്യാണത്തിനൊന്നും ഞാൻ പോവാറില്ല. ഞാൻ 1 മണിക്ക് ശേഷം പോകുള്ളൂ. എന്താ സ്ഥല അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരക്കിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ മുഖത്ത് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ 1 മണിക്ക് ശേഷം കല്യാണത്തിന് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 11 മണിക്ക് 11.5 ആകുമ്പോഴത്തേക്കും പോകണം. എന്നാൽ പിന്നെ വലിയ തിരക്കായിട്ടും ഉണ്ടാവില്ല. അങ്ങനെ താ പെണ്ണും ചെക്കനും അവിടെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും കാര്യമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ താ കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. അപ്പോൾ മുൻകാക്കു ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മുതുകുറിശ്ശിക്ക്. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ തൂതിയിലേക്ക് ആക്കി തന്നിട്ടു. അപ്പോൾ തൂതിയിൽ നിന്ന് എൻ്റെ ഉമ്മ നാത്തൂന് അവരെ ഫോട്ടോ വിളിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ തൂതിയിലെത്തി. അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ദാഹിച്ച് ജ്യൂസ് കുടിക്കാനായി. അത് പിന്നെ മസ്റ്റാണ് കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് കയറിയിട്ട് ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നിന്ന് അങ്ങനെ പോയി. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. അതായത് എൻ്റെ കുടുംബക്കാരൊക്കെ കാണാൻ പോകണ ആ ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാൻ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മുടെ ഉപ്പാൻ്റെ വീട്ടുകാരെക്കാട്ടിലും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെക്കാട്ടിലും ഒന്നും കൂടെ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടുകാരോടും. അപ്പോൾ ആ ഒരു പൊലിവിലാണ് ഞാൻ. പിന്നെ എൻ്റെ വയനാട്ടിലത്തെ അമ്മാവുണ്ടല്ലോ, അമ്മാവിനാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂപ്പരുടെ റിസ്കിലാണ് ഈ ഒരു കുടുംബസംഗമം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളവിടെ ആലിപ്പറമ്പ് എത്തി. അതായത് ഇപ്പോൾ 2-ാമത്തെ അമ്മാവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അമ്മാവിനതാ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്മായി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എത്ര കഴിച്ചുക്കണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാണ്ട് വിടൂല കേട്ടോ. അതായത് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തേങ്ങാച്ചോറ്, ഉണ്ണിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കൽ അമ്മായിക്ക് നിർബന്ധ ഫറള.
അതേപോലെ തന്നെ നാടൻ കോഴി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ തട്ടിപ്പോയ ഞാനായിരുന്നു. എന്തായാലും നാടൻ കോഴി കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് തേങ്ങാച്ചോറും അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. തലയിൽ വെക്കരട്ട അസം കാക്ക. ഞങ്ങൾ ഓരോ തമാശകൾ പറയട്ടെ. അതായത് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാൻ അമ്മാവിന്റെ മകന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി നാള് മോലിയരാണ് കേട്ടോ. അപ്പോ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ വീഡിയോ എടുക്കുമ്പോ തലയിൽ തട്ടല്ലാണ്ടൊക്കെ നിൽക്കണുണ്ടാകും, അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പൊ ആ കാര്യം പറയായിരുന്നു. അങ്ങനെ ദാ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കുടുംബസംഗമത്തിന്റെ വിശേഷം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. എല്ലാം കൂടെ ഇതിൽ ഇടുമ്പോഴത്തേക്കും ഒരുപാട് ലെങ്ത് ആകും. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട ആളുകൾ ആ വീഡിയോ കൂടെ കാണാൻ മറക്കരുത്. പിന്നെ ഇതാ മഗ്രിബ്ക്ക് ശേഷമാണ് കേട്ടോ എല്ലായിടത്തും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.